സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട ശ്രീലങ്കയിൽ റെനിൽ വിക്രമസിംഗെ വീണ്ടും പ്രധാനമന്ത്രിയാകും. വൈകിട്ട് 6:00 റെനിൽ വിക്രമസിംഗെ 5-ാം തവണ ലങ്കൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനിടെ മുൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്ഷെ ഉൾപ്പെടെ 15 പേർ രാജ്യം വിടുന്നത് കോടതി വിലക്കി. സരുണെ ജോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സരുൺ, ഏറ്റവും ഒടുവിൽ റെനിൽ വിക്രമസിംഗെക്ക് നറുക്കുവീഴുന്നു, സഖ്യകക്ഷി സർക്കാരാണോ, മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, മുമ്പ് 4 വട്ടം പ്രധാനമന്ത്രിയായ റെനിൽ വിക്രമസിംഗെ വീണ്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ജനകീയ പ്രതിഷേധവും തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനാണ് പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷ തീരുമാനിച്ചത്. ഇന്നലെ വൈകിട്ട് ഗോട്ടബായ രാജപക്ഷയുമായി റെനിൽ വിക്രമസിംഗെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ തന്നെ റെനിൽ വിക്രമസിംഗെ വീണ്ടും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ റെനിൽ വിക്രമസിംഗെയുടെ പാർട്ടിയായ യുണൈറ്റഡ് നാഷണൽ പാർട്ടി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:00 റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. മുഖ്യ പ്രതിപക്ഷമായ SJP ഉൾപ്പെടെ ഈ ഇടക്കാല സർക്കാർ രൂപീകരണത്തിൽ പങ്കാളിയാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസ വ്യക്തമാക്കിയിരുന്നു. ഗോട്ടബായ രാജപക്ഷ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കൂ എന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. മറ്റ് ഈ മൈത്രിപാല സിരിസേന ഉൾപ്പെടെയുള്ളവരുടെ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഈ സർക്കാരിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയാണ് ശ്രീലങ്കൻ പാർലമെന്റ് സമ്മേളിക്കുക. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഭരണകക്ഷിയായ ശ്രീലങ്ക പൊതുജന പെരുമാന പാർട്ടി റെനിൽ വിക്രമസിംഗെക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ മന്ത്രിസഭാംഗങ്ങളെ കുറിച്ചുള്ള സൂചനകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. യുവാക്കൾക്ക് മുൻഗണന നൽകുമെന്നാണ് നേരത്തെ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു കാര്യം, മുൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്ഷ ഉൾപ്പെടെയുള്ള 15 പേർക്ക് രാജ്യം വിടുന്നതിന് കൊളംബോയിലെ ഫോർട്ട് കോടതി വിലക്കിയിട്ടുണ്ട്. ഇവർ മഹീന്ദ രാജപക്ഷയും കുടുംബവും ഇപ്പോൾ ഈ ട്രിങ്കോ മാലിയിലെ നാവിക താവളത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. സുരക്ഷ കണക്കിലെടുത്ത് ആണ് ഇവരെ ഈ നാവിക താവളത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഈ ശ്രീലങ്കയിൽ സ്ഥിതി സാധാരണ നിലയിൽ എത്തിയാൽ മാത്രമേ ഇവർക്ക് കൊളംബോയിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സരുണെ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ